മാസപ്പടിക്കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസമാണ് തള്ളിയത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയ കേസ്. കേസ് നൽകിയത് ചെറിയ ആളൊന്നുമല്ല, MLA ആണ് അഡ്വക്കേറ്റ് മാത്യു കോഴിനാടൻ. പേര് കേട്ട അഭിഭാഷകനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഈ കേസ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ദില്ലി ഹൈക്കോടതി ഇന്നാണ് കേസ് പരിഗണിച്ചത്, എന്ന് വെച്ചാൽ May 7. എല്ലാ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്ത, മലയാള മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി മാറ്റി ഡൽഹി ഹൈക്കോടതി. ഹർജി April 30 പരിഗണിക്കാനാണ് മാറ്റിയത്. ആദായനികുതി വകുപ്പിന് മറുപടി സമർപ്പിക്കാൻ 10 ദിവസം കൂടി അനുവദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാനാണ് ആദായനികുതി വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടത്. കേസിലെ എതിർകക്ഷികൾക്ക് കോടതി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. രഹസ്യരേഖകളാണ് കേസിലുള്ളതെന്നും മറുപടി സത്യവാങ്മൂലത്തിന് കൂടുതൽ സമയം വേണമെന്നും ആദായനികുതി വകുപ്പ് കോടതിയിൽ അപേക്ഷിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഹർജി മാറ്റിയത്. അതേസമയം രഹസ്യരേഖകൾ എങ്ങനെയാണ് ഷോൺ ജോർജിന് കിട്ടുന്നത്? ഷോൺ ജോർജാണ് പരാതിക്കാരൻ. നേരത്തെ കേരള ഹൈക്കോടതിയിൽ പരാതി നൽകിയത് ഷോൺ ജോർജാണ്. ആ ഷോൺ ജോർജിന് എങ്ങനെയാണ് ഈ രഹസ്യരേഖകൾ കിട്ടുന്നത് എന്ന് CMRL അഭിഭാഷകൻ ചോദിച്ചു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CRML വാദം. ഇതാണ് വാർത്ത. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാദം, ഷോൺ ജോർജ് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ രഹസ്യരേഖകളാണ് എന്നാണ്. ആദായ നികുതി വകുപ്പിന്റെ രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇത് രഹസ്യരേഖകളാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് കോടതിയിൽ പറയുന്നത്. ഈ രഹസ്യരേഖകൾ എങ്ങനെയാണ് ഷോൺ ജോർജിന് കിട്ടുന്നത്? ഏത് വഴിക്കാണ് ഷോൺ ജോർജിന് ഈ രേഖകൾ കിട്ടിയത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി കോടതിയിൽ ഉയർന്നു വന്നത്, നാളെ ഉയർന്നു വരാൻ സാധ്യതയുള്ളതും. കോടതിയിൽ ആദായ നികുതി വകുപ്പിൻ്റെ അഭിഭാഷകൻ പറയുന്നത് ഇതൊക്കെ രഹസ്യരേഖകളായതുകൊണ്ട് മറുപടി നൽകാൻ സമയം ആവശ്യമാണ് എന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുള്ള രഹസ്യരേഖകൾ എങ്ങനെ ഷോൺ ജോർജ് എന്ന് പറയുന്ന കൊച്ചിയിലെ അഭിഭാഷകന് കിട്ടുന്നു, PC ജോർജിൻ്റെ മകനെ കിട്ടുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോടതി തന്നെ ആ ചോദ്യം ചോദിക്കുന്നു. കോടതി ഇപ്പോൾ ചോദിച്ചിട്ടില്ല, കോടതിയിൽ CMRL അഭിഭാഷകനാണ് ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നേരത്തെ കോടതി ആദായ നികുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ രേഖ നൽകിയില്ല, രഹസ്യരേഖകളാണ്, അതിന് കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് April 30 ഏകദേശം 2 മാസത്തിനപ്പുറത്തേക്ക് കോടതി കേസ് മാറ്റിയിരിക്കുന്നത്. ഏതായാലും വളരെ സജീവമായ ചർച്ച കോടതി ഇത് സംബന്ധിച്ച് നടക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഈ രേഖകൾ രഹസ്യരേഖകളാണ്. ആ രേഖകൾ എങ്ങനെ ഷോൺ ജോർജിൻ്റെ കയ്യിലേക്ക് എത്തിയത് എന്ന് മലയാളിയോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദില്ലി ഹൈക്കോടതി ചിലപ്പോൾ അതൊക്കെ ചർച്ചയാകുമായിരിക്കും, പക്ഷേ മലയാളികൾക്ക് കൃത്യമായും അറിയാം അത് എങ്ങനെയാണ് ഷോൺ ജോർജ് എന്ന BJP നേതാവിൻ്റെ. നേരത്തെ അദ്ദേഹം ജനപക്ഷ നേതാവായിരുന്നു, ഇപ്പോൾ BJP നേതാവാണ്. BJP ചേർന്നിരിക്കുന്നത് അടുത്ത കാലത്താണ് PC ജോർജും മകനും. അതുകൊണ്ട് തന്നെ BJP നേതാവിൻ്റെ കയ്യിലേക്ക് അത് എങ്ങനെ വന്നു എന്നതിന് വലിയ ഉത്തരമൊന്നും വലിയ അന്വേഷണമൊന്നും മലയാളികൾ നടത്തേണ്ട കാര്യമില്ല. അവർക്ക് നന്നായി അറിയാം അത് BJP വഴിയാണ്, BJP നേതാക്കൾ വഴിയാണ്, BJP ഉന്നതർ അറിഞ്ഞുകൊണ്ടാണ് അത് ഷോൺ ജോർജിൻ്റെ കയ്യിലേക്ക് എത്തിയത് എന്ന് ആദായ നികുതി വകുപ്പാണ് ദില്ലി ഹൈക്കോടതി എത്തിയപ്പോൾ ഇത് മറുകണ്ഠം ചാടുകയും ഇത് രഹസ്യരേഖകളാണെന്ന് പറയുകയും അതിന് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും CMRL ഹർജിയാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത്. CMRL പ്രധാന വാദം ഇത് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിൽ, ആദായ നികുതി വകുപ്പിന്റെ തന്നെ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിൽ തീർപ്പാക്കിയതാണ്. ആ തീർപ്പാക്കിയ കാര്യത്തിന്മേൽ വീണ്ടും ഒരു അന്വേഷണം എന്തിന് എന്ന ചോദ്യമാണ് CMRL ദില്ലി ഹൈക്കോടതിയിൽ ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കോടതിയിൽ വിചാരണയും വാദവും ഒക്കെ നടക്കുന്നത്. കോടതി തീരുമാനത്തിലേക്കെത്തും, എപ്പോഴെത്തും എന്നത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ 2 മാസത്തിനപ്പുറത്തേക്കാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരം കേസുകൾ നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ് BJP ആദായ നികുതി വകുപ്പിൻ്റെയും ആഗ്രഹം. കാരണം ഇപ്പോഴും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം, മാധ്യമങ്ങളിൽ ഇത് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നിർത്തണം. അത് മാധ്യമങ്ങളുടെ ആവശ്യമാണ്, അത് UDFിൻ്റെ ആവശ്യമാണ്, അത് BJP ആവശ്യം കൂടിയാണ്. അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് തന്നെ പറയുന്ന രഹസ്യരേഖകൾ എങ്ങനെയാണ് ഷോൺ ജോർജിൻ്റെ കയ്യിലേക്ക് എത്തുക എന്ന ചോദ്യം വരുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ട് എത്തി, എങ്ങനെ എത്തി, എന്തിനാണ് എത്തിയത് എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല. അതിനെല്ലാം ഉദ്ദേശം ഒന്നാണ്, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് രാഷ്ട്രീയമാണ്, ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞത്. ഈ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഈ ഉത്തരവിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാതെ ഏതാനും പേർക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്
ഒരു പക്ഷേ നീണ്ടുപോകുമായിരിക്കും കേസ്. എന്നിരുന്നാലും ഒരു അനുകൂല വിധി ലഭിക്കുമെന്ന് തന്നെയാണ് CMRR പ്രതീക്ഷിക്കുന്നത്. ഒരു ബോർഡ്, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോർഡിൽ തീരുമാനമായ സംഭവത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് CMRR കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് കോടതിയിൽ പ്രധാനമായും വാദം നടക്കുന്നത്.